വെൽക്കം ബാക്ക് ടു ആശാസ് ഡൈൻ. ഞാൻ ഇന്ന് അരിപ്പൊടി ഉണ്ടല്ലാതെ അരി അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതിനൊരു കപ്പ് അരി ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. 1 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അതിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1/2 കിലോ ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് കട്ടിയിൽ പാനിയാച്ചി എടുത്തിട്ടുള്ളതാണിത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ലൂസായി പോകും. നമ്മൾ ഈ പാനി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 3 ചെറിയ പഴം ചേർത്ത് കൊടുക്കണം. ഇത് പാളയന്തോടൻ പഴമാണ്. 2 പീസാക്കി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴമാണെങ്കിൽ 2 എണ്ണം ചേർത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർക്കുന്നത്. അപ്പോൾ ഇനി 3 പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വളരെ നേരിയ തരികളുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. സ്മൂത്തായിട്ടങ്ങ് അരച്ചെടുക്കണ്ട. പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 1/2 മണിക്കൂർ പുളിക്കാനായിട്ട് വെക്കണം. അല്ലെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ രാത്രി അരച്ച് വെച്ച മാവാണ്. പിറ്റേന്ന് രാവിലെയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമ്മുടെ ദോശ മാവിൻ്റെയൊക്കെ പരുവത്തിൽ. നമുക്കിതിനകത്തേക്ക് ചെറിയ പീസുകളാക്കി തേങ്ങ വറുത്തിടണം. അതിനായിട്ടേക്ക് 1 പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. തീയിലിട്ടിട്ട് വറുത്തെടുക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്തിടും. തണുത്തിട്ടാണ് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1 സ്പൂൺ കറുത്ത എള്ള ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്കിതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. നന്നായിട്ട് ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് കുറേശ്ശെ മാവൊഴിച്ചു കൊടുക്കാം. കുഴികളിൽ നിറയുന്ന അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലായി പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പുറത്തേക്ക് അങ്ങ് പരന്ന് വരും. പിന്നെ നമുക്ക് ഷേപ്പിന് കിട്ടത്തില്ല. തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. വശം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നിന്ന് എടുത്ത് മാറ്റാം. പൊറക്കോ പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ അടുത്തൊരു ബാച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും 1 വശം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ചട്ടി ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ല, അത് വെച്ചിട്ട് അതിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലൊഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ മാവൊഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടില്ല എന്നേ ഉള്ളൂ. ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമല്ല, ഞാനിവിടെ വറുത്ത് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.